നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സമ്മർ ട്രാൻസ്ഫർ വിൻഡോ ഓപ്പൺ ആയതുകൊണ്ട് തന്നെ താരങ്ങളുടെ കൂടുവിട്ട് കൂടുമാറ്റം സജീവമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. എന്നാൽ ഫ്രീ ഏജന്റുമാരായിട്ട് ചില സൂപ്പർ താരങ്ങൾ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അവരൊക്കെ ഏത് ക്ലബിലേക്ക് ചേക്ക് കയറും എന്നുള്ളത് കണ്ടറിയണം. ഡേവിഡ് ഡിഹിയ ഒരു ക്ലബിലേക്ക് എത്തുമെന്ന തരത്തിൽ വാർത്തകൾ വന്നിരുന്നെങ്കിലും അതിനുള്ള സാധ്യതകൾ ഇപ്പോൾ മങ്ങിയിട്ടുണ്ട്. ഇനി എന്ത് സംഭവിക്കുന്നത് കണ്ടറിയണം. ഒരു വർഷക്കാലമായിട്ട് അദ്ദേഹം ഫ്രീ ഏജന്റ് ആണ്. അതുപോലെ നിരവധി സൂപ്പർ താരങ്ങൾ ഫ്രീ ഏജന്റുമാരായിട്ടുണ്ട്. അവരെ വെച്ചുകൊണ്ടൊരു 11 ഇപ്പോൾ ബ്ലിച്ചർ റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ട്. 2024 സമ്മർ ഫ്രീ ഏജന്റ്സ് 11 ആണ്. ഒരു കിടിലൻ ടീം ഉണ്ടാക്കാനുള്ള താരങ്ങളുണ്ട് കേട്ടോ. ആരൊക്കെയാണെന്ന് നോക്കാം. ഗോൾ കീപ്പറായിട്ട് ഡേവിഡ് ഡിഹിയെ നിർത്താം. ഡിഫൻസില് സെർജി റോബർട്ടോ, മാറ്റ്സ് ഹമ്മൽസ്, ജോയൽ മാറ്റിപ്പ്, മാർക്കസ് അലോൺസോ. ഓ, കിടലൻ ഡിഫൻസ് ആണ്. മധ്യനിരയിൽ അഡ്രിയാൻ റാബിയോട്ടും ഗോയ്ഡോ റോഡ്രിഗസും, പിന്നെ ഐക്കർ മുനിയന്, ദെലെ അലി, മെംഫിസ് ദീപ്പെ, ആന്റണി മാർഷ്യൻ. ഇങ്ങനെ മുന്നേറ്റവും മധ്യനിരയും വളരെ കരുത്തുറ്റതാണ്. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ഇറക്കാൻ ഒരു അഞ്ചു പേരെ കൂടി നോക്കാം. എറിക് ചോപ്പമോട്ടിങ് ഫ്രീ ഏജന്റ് ആണ്. നിക്കലാസ് പെപ്പെ ഫ്രീ ഏജന്റ് ആണ്. മാർക്കോ ഹെർമോസോ ഫ്രീ ഏജന്റ് ആണ്. കെലച്ചി ഹിനാച്ചോ ഫ്രീ ഏജന്റ് ആണ്. ഡേവി ക്ലാസൻ ഫ്രീ ഏജന്റ് ആണ്. അപ്പോൾ കിഡിലൻ 11 തന്നെയാണ് ഈ ഫ്രീ ഏജന്റ് 11 ആയിട്ട് ഇപ്പോൾ ബ്ലിച്ചർ റിപ്പോർട്ട് അവതരിപ്പിച്ചിട്ടുള്ളത്. ചുരുക്കത്തിൽ ഈ സൂപ്പർ താരങ്ങളൊക്കെ ഇനിയും ക്ലബുകൾ തങ്ങൾക്കായിട്ട് ഓഫറുമായിട്ട് വരുന്നത് കാത്തുനിൽപ്പാണ്. ഡേവിഡ് ഡിഹിയ വളരെ അപ്രതീക്ഷിതമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഈ ഒരു പോയ സീസൺ മുഴുവനും കളിക്കാതിരിക്കുന്ന അവസ്ഥ സംജാതമായി എന്നുള്ളത്. അദ്ദേഹം തിരികെ വരുമോ? അതുപോലെ തന്നെ സെർജി റോബർട്ടോ ഇനി എങ്ങോട്ട്? ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ആരാധകരുടെ മനസ്സിലുണ്ട്. കാത്തിരിക്കാം, റിസൾട്ട് എന്താവും അവരുടെ ട്രാൻസ്ഫറിൻ്റെ കാര്യത്തിൽ എന്നറിയാൻ വേണ്ടി വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.